നമ്മുടെ വാണിജ്യ വ്യവസായ മന്ത്രി ജയരാജൻ സാറ് അതിഗംഭീരമായിട്ടുള്ളൊരാഹ്വാനം ഒരു ക്ഷണം ക്ഷണനം പ്രവാസികൾക്ക് കൊടുത്തിട്ടുണ്ട് കേരളത്തിൽ വ്യവസായം തുടങ്ങാൻ ഇന്ന് നിങ്ങളിവിടെ വരികയാണെങ്കിൽ നാളെ വ്യവസായം തുടങ്ങാനുള്ള എല്ലാ സൗകര്യങ്ങളും ലൈസൻസും നിങ്ങൾക്ക് തരുന്നുണ്ടാവും എന്നായിരുന്നു അദ്ദേഹം പ്രഖ്യാപിച്ചത് ഏതായാലും ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ച ദിവസം തന്നെ കേരളത്തിലെ ഒരു വലിയ വ്യവസായം അടച്ചുപൂട്ടി ഇവിടെ നോക്കുകൂലിയും അതുപോലെ തന്നെ കടത്തുകൂലിയും പിന്നെ ഇരുപ്പുകൂലിയും കയറ്റുകൂലിയും അറക്കുകൂലിയും അങ്ങനെ തൊഴിലാളി സംഭരണവും മുതലാളിയെ വർഗശത്രുവായിട്ട് കാണാനുള്ള മനസ്സും അവനെ എങ്ങനെയെങ്കിലും തകർത്ത് തരിപ്പണമാക്കാനുള്ളൊരു മാനസികാവസ്ഥയും മുതലാളിയും തൊഴിലാളിയും വർഗശത്രുക്കളാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ചത് ആ തലമുറ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അതുകൊണ്ട് ആരെങ്കിലും ഇവിടെ വ്യവസായം തുടങ്ങാനായിട്ട് വന്നാൽ ആലപ്പുഴയിൽ സംഭവിച്ചത് എന്താണ് അമ്പത് കോടിയുടെ പുതിയ സംരംഭം തുടങ്ങാൻ കൊച്ചിയിലും ആലപ്പുഴയിലും തുടങ്ങിയവന് അതെല്ലാം അടച്ചു പൂട്ടി കെട്ടിയിട്ട് പോകേണ്ടി വന്നു ഒരു വർക്ക്ഷോപ്പ് തുടങ്ങാൻ വിദേശത്ത് വിയർത്ത പൈസയും കൊണ്ടുവന്നവൻ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു ഒരു സെമിനാർ ഹാളും ഒരു വലിയ ഈവൻറ്റ് മാനേജ്മെൻറ്റ് സംവിധാനവും തുടങ്ങേണ്ടവനും കണ്ണൂരിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു ഞാൻ താമസിക്കുന്ന സ്ഥലത്തിനടുത്ത് കൈമനത്ത് രണ്ട് കോടി രൂപയുടെ ചൈനീസ് പ്രോഡക്റ്റുകളുടെ വി വിപണനം തുടങ്ങാൻ വേണ്ടി വന്നവന് അകത്തെട്ട് പൂട്ടി കോർപ്പറേഷൻകാർ പുറത്തേക്ക് പോയി ഈ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിൻ്റെ ഭരണകർത്താക്കളും നേതാക്കളും ട്രേഡ് യൂണിയനുകളും അവർക്ക് ഈ മുതലാളിയെ എങ്ങനെയെങ്കിലും കുത്തുവാളെടുപ്പിക്കാനുള്ള പഴയ സംവിധാനവും പുതിയത് ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങിക്കാനും അതുപോലെ ഇലക്ഷൻ ഫണ്ടും ബക്കറ്റ് പിരിവും പറഞ്ഞ് എത്ര പറ്റുമോ അത്രയും വാങ്ങിക്കാനും എല്ലാം വേണ്ടി കെട്ടി ഇറങ്ങിയവർ അവർ പറയുന്നത് കേട്ട് വിദേശത്ത് ചോര നീരാക്കി വെയർത്തൊലിച്ച പൈസ കൊണ്ടുവന്ന് കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്താൽ വളരെ വളരെ വ്യക്തമായ രീതിയിൽ പറയാൻ സാധിക്കും ഇന്ന് നിങ്ങളിവിടെ വന്നാൽ നാളെ അത് തുടങ്ങാനുള്ള ലൈസൻസ് തരും മറ്റന്നാളെ പഞ്ചായത്തുകാരും കോർപ്പറേഷൻകാരും പി ഡബ്ല്യു ഡിക്കാരും പിന്നെ വില്ലേജ് ഓഫീസറും ഇലക്ട്രിസിറ്റി ബോർഡിലുള്ള ഉദ്യോഗസ്ഥരും വാട്ടർ സപ്ലൈയിലുള്ള ഉദ്യോഗസ്ഥരും എല്ലാം മുതലാളിയെ വർഗ ശത്രുക്കളായിട്ട് കാണുന്നവർ നിങ്ങളെ കുത്തുവാള എടുപ്പിച്ച് ആത്മഹത്യ ചെയ്യുന്ന വക്കിലെത്തിക്കും കേരളത്തിൽ വന്ന് വ്യവസായം തുടങ്ങണമെങ്കിൽ ഈ ജന്മത്തിൽ അത് എൽ ഡി എഫ് വന്നാലും യു ഡി എഫ് വന്നാലും ഇപ്പോൾ എൽ ഡി എഫാണ് ഇവർ നിങ്ങളെ ക്ഷണിച്ച് ഇവിടെ വന്ന് വ്യവസായം തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ യു ഡി എഫ് വരും അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങളെ കുത്തുവാള എടുപ്പിക്കും ഇവർ ഇവരുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ കുത്തുവാളെടുക്കും ഏതായാലും ബിയർത്ത് ഉണ്ടാക്കിയ പൈസ കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പരമാവധി ഒരു ചായക്കട അല്ലെങ്കിൽ വടക്കട അല്ലെങ്കിൽ ഒരു പെട്ടിക്കട അതിനപ്പുറം നിങ്ങൾ വല്ലതും ചെയ്താൽ ഇവിടെ പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോഴും പഞ്ചായത്ത് കഴിഞ്ഞ കോർപ്പറേഷൻ ഇലക്ഷൻ വരുമ്പോഴും യൂണിയൻ എലക്ഷൻ വരുമ്പോഴും ബാങ്കിലെ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഇലക്ഷൻ വരുമ്പോഴും അസംബ്ലി ഇലക്ഷൻ വരുമ്പോഴും അതുപോലെ തന്നെ പാർലമെൻറ്റ് ഇലക്ഷൻ വരുമ്പോഴും നിങ്ങളിൽ നിന്ന് അവർ മേടിക്കുന്നത് ലക്ഷങ്ങളും കോടികളുമായിരിക്കും നിങ്ങളുടെ വ്യവസായം നല്ല രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പോകുന്നില്ല എങ്കിൽ ഒരു സംശയവും ഇല്ല കൊടി പിടിച്ച് നിങ്ങളെ കുത്തുവാളയടുപ്പിക്കും നിങ്ങൾ ഊണ് കഴിച്ചോ നിങ്ങൾ ഉറങ്ങിയോ നിങ്ങളുടെ കുടുംബം സമാധാനത്തോടുകൂടി ജീവിക്കുന്നുണ്ടോ എന്ന് കേരളത്തിലെ തൊഴിലാളികൾക്ക് യാതൊരു വിധത്തിലുള്ള ബാധ്യതയുമില്ല അവർ ചിന്തിക്കുന്നത് അവകാശങ്ങൾ മാത്രമാണ് കടമകളോ ഉത്തരവാദിത്വങ്ങളോ കേരളത്തിലെ തൊഴിലാളികളെ ഇവിടുത്തെ നേതാക്കന്മാർ പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് പരദേശത്തുള്ള വിദേശത്തുള്ളവർ കേരളത്തിൽ വന്ന് മുതൽ മുടക്കുമ്പോൾ ആത്മഹത്യ ചെയ്യാനുള്ള അവസരം ഇവിടെ ധാരാളം പേർക്കുണ്ടായതുപോലെ നിങ്ങൾക്കുണ്ടാവാതിരിക്കട്ടെ ഈ ക്ഷണിച്ചു കൊണ്ടുവന്ന പലരും കുടുംബസമേതം വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് ബഹ്റിനിലും ടോക്കിയോയിലും അതുപോലെ നോർത്ത് കൊറിയയിലൊക്കെ പോയിട്ട് ഇവരെ ക്ഷണിച്ചു കൊണ്ടുവന്നവരാരും ഇവിടെ വന്നിട്ടില്ല വന്നു എന്ന് വരുത്തി തീർക്കൽ മാത്രമാണ് ടൈംസ് ഓഫ് ഇന്ത്യ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കേരളത്തിലെ മുഖ്യമന്ത്രി നിരന്തരം വിദേശ പര്യടനം നടത്തുന്നു മറ്റു മന്ത്രിമാരോടൊപ്പം എത്ര രൂപ മൊത്തത്തിൽ ചെലവഴിച്ചു എത്ര വ്യവസായങ്ങൾ കേരളത്തിൽ തുടങ്ങി എന്ന കണക്കെടുത്താൽ തുടങ്ങിയ വ്യവസായങ്ങൾ പൂജ്യമാണ് എത്ര രൂപ ചെലവഴിച്ചു എന്നുള്ളതിന് കണക്കൊന്നും പ്രത്യേകിച്ചില്ല ഏതായാലും വിദേശ മലയാളികൾ കേരളത്തിൽ വന്ന് എന്തെങ്കിലും വ്യവസായം തുടങ്ങുകയാണെങ്കിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരരുത് ആരെങ്കിലും പറഞ്ഞാൽ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറഞ്ഞാൽ അത് നിങ്ങൾക്ക് കൂടി ബാധകമാകാതിരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു ആ പ്രാർത്ഥന ജീവനോടെ കേരളത്തിന് വെളിയിൽ എവിടെ വന്ന് നിങ്ങൾ വ്യവസായം തുടങ്ങിയാലും പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ കേരളത്തിൽ തുടങ്ങിയാൽ അങ്ങനെ ഒരു സംസ്കാരമാണ് ഇവിടെ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് തൊഴിലാളിയും മുതലാളിയും വർഗ ഇവിടെ കൊയ്ത്തെന്ത്രവും മെതിയന്ത്രവും പുഴുങ്ങൽ യന്ത്രവും അതുപോലെ തന്നെ ടാറിടുന്നതിനുള്ള ചല്ല് എല്ലാത്തിനുമെതിരെ സമരം ചെയ്ത് സമരം ചെയ്ത് തകർത്ത് തരിപ്പണമാക്കിയ കേരളത്തിൽ ഇനി വർഗീയത വീഴും വ്യവസായങ്ങൾ വാഴുമെന്നൊന്നും വിചാരിക്കല്ലേ ഒരു ലക്ഷത്തി ഇരുപത്തൊൻപതിനായിരം കോടി രൂപയുടെ കടത്തിലാണ് കേരളം ഇരിക്കുന്നത് ഇപ്പോൾ ഒരു ലക്ഷത്തി പതിനാലായിരം കോടിയായിരുന്നു കടം ഇപ്പോൾ ഈ നാല് വർഷം കൊണ്ടാണ് ഒരു ലക്ഷത്തി ഇരുപത്തൊൻപതിനായിരം കോടിയായി മാറിയത് ഓർമ്മിക്കുക ഭാഗ്യക്കുറിയും ബീവറേജസ് കോർപ്പറേഷനുമാണ് ഇപ്പോൾ കേരളത്തെ ഓരോ ദിവസവും നിലനിർത്തുന്നത് കയറുവിധി തൊഴിലാളികളുടെ വയറ്റിപ്പഴപ്പിനെക്കുറിച്ച് പി എച്ച് ഡി എടുത്ത വ്യക്തിയാണ് ഇവിടുത്തെ ധനകാര്യമന്ത്രി എന്നുകൂടി ഓർമ്മിക്കുക വലിയ വിവരമൊന്നും ഇവിടെ മന്ത്രിമാരാവാൻ വേണ്ട അവരുടെ ക്ഷണത്തിന് അത്രയേ വാല്യൂ ഉണ്ടാവാനും പാടുള്ളൂ എന്ന് ഓർമ്മിച്ചാൽ നന്നായിരുന്നു